നമ്മുടെ സ്മാർട്ട് ഫോണിലെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡിസ്പ്ലേ ചെയ്യുന്ന പേര്, അതുപോലെ തന്നെ പിക്ചർ എന്നിവ ഒന്ന് മാറ്റുക, അതായത് പ്രൊഫൈൽ പിക്ചറും പ്രൊഫൈൽ നെയിമും ഒന്ന് മാറ്റുന്നതിന് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ സെറ്റിംഗ്സിൽ ഒന്ന് ടാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴേക്ക് വരുമ്പോൾ, ഇത് റെഡ്മിയുടെ ഫോണാണ്, ഇവിടെ താഴേക്ക് വരുമ്പോൾ ഗൂഗിൾ എന്നുള്ള സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഏത് ഗൂഗിൾ അക്കൗണ്ടിൻ്റെയാണോ മാറ്റേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ കുറേ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏതിൻ്റെയാണോ മാറ്റേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ പേഴ്സണൽ ഇൻഫോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഫോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ, പ്രൊഫൈൽ ഫോട്ടോ മാറ്റണമെങ്കിൽ ഈ ഐക്കണിൽ ഫോട്ടോയിൽ ഫോട്ടോയുടെ റൈറ്റ് സൈഡിലുള്ള ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, ടാപ്പ് ചെയ്യുന്നു. സെറ്റ് പ്രൊഫൈൽ ഫോട്ടോ എന്നുണ്ട്, അതിൽ ടേക്ക് എ ഫോട്ടോ എന്നും ചൂസ് ഫോട്ടോ ഉണ്ട്. ചൂസ് ഫോട്ടോ ആണെങ്കിൽ നമുക്ക് സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ ഫോണിലുള്ള ഫോട്ടോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിൽ ഗൂഗിൾ ഫോട്ടോസ് ഗാലറി ഫയൽ മാനേജറുണ്ട്, ഗാലറിക്കകത്തെ ഫോട്ടോ ആണെങ്കിൽ ഗാലറി സെലക്ട് ചെയ്യാം. ഇനി നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോയിൽ നമ്മുടെ കുട്ടികളാണെങ്കിൽ ഗൂഗിൾ മീറ്റിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഫോട്ടോയാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. ഇതിൽ ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോട്ടോ എടുത്തിട്ട് ചെയ്താലും മതിയാവും. ഏത് ഫോട്ടോയാണ് വേണ്ടത് സെലക്ട് ചെയ്യുന്നു, അതിന് അക്സെപ്റ്റ് കൊടുക്കുന്നു. നെയിം അതുപോലെ, ഇനി നെയിം മാറ്റാനായിട്ട് നെയിമിൻ്റെ വലത് സൈഡിലുള്ള ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഫസ്റ്റ് നെയിം എന്നുള്ളത്, ആ ഫസ്റ്റ് നെയിമിൽ തന്നെ ഫുള്ള് ഫില്ല് ചെയ്താലും മതി. ഞാൻ പേര് സെലക്ട് ചെയ്യുന്നു, ലാസ്റ്റ് നെയിം സെലക്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം സേവ് ചെയ്യാം. കുറച്ച് സമയത്തിനുള്ളിൽ ഇത് മറ്റുള്ളവർ കാണാൻ സാധിക്കും. വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കിത് ഈ നെയിം ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. ഇനി പുതിയ ഗൂഗിൾ മീറ്റിലോ വല്ല നമ്മൾ കയറുമ്പോൾ ഈ പേരായിരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഗൂഗിൾ മീറ്റുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ നമുക്കിങ്ങനെ പേര് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ടീച്ചർമാർക്ക് അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാം, ഗൈഡ് പി ടി എ ടുയുടെ പ്രൊഫൈൽ പിക്ചർ മാറിയിട്ടുണ്ട്. അവിടെ നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ തന്നെ വന്നിട്ടുണ്ട്. ഈ മേളത്തെ പിക്ചർ കുറച്ച് കഴിയുമ്പം മാറിക്കോളും. അത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിനെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. താങ്ക് യു.